നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഉണ്ടാകുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ശ്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും മന്ത്രി. മലയോര ഹൈവേയിൽ ചിറ്റാരിക്കാൽ കാറ്റാങ്കവലയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് ചിറ്റാരിക്കാൽ ഈട്ടിത്തട്ടിലെ കപ്പലുമാക്കൽ ജോഷി. പാർട്ടിയെ ജീവനക്കാൾ വലുതായി കരുതുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് CPMന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. CPM ഓഫീസുകൾ ജനങ്ങളുടെ വിശ്വാസ്യതയുടെ സാക്ഷ്യപ്പെടുത്തലാണെന്നും എം സ്വരാജ്. മാടായി വടുകുന്ന ശിവക്ഷേത്രത്തിൽ മോഷണം. രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നു. മോഷണം നടന്നത് ശനിയാഴ്ച പുലർച്ചെയോടെ. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഉണ്ടാകുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സൗത്ത് ബസാർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സൗത്ത് ബസാർ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ലോകത്തെ ഇന്ത്യയിലെ കേരളത്തിലെ ഐക്യനാണയ സംഘം എന്നൊക്കെ പറഞ്ഞാണ് ആദ്യമൊക്കെ തുടങ്ങിയത്. പല സംഘങ്ങളും അങ്ങനെയും പിന്നീട് അതിൻ്റെ ഉയർന്ന ഘട്ടത്തിൽ നിൽക്കുന്ന സന്ദർഭം ആണിപ്പോൾ. ഇത് ഒരു ഹെഡ് ഓഫീസും ഒരു ബ്രാഞ്ചുമല്ല, ഒരു ഹെഡ് ഓഫീസും 11 ബ്രാഞ്ചുകളും ഉൾക്കൊള്ളുന്ന പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ തന്നെ സർവീസ് ബാങ്കുകളുടെ പട്ടികയിൽ നല്ല സ്ഥാനം നേടാൻ സാധിച്ച ഒരു സ്ഥാപനമായിട്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിൻ്റെ വഴിയിൽ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെയായി ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും പ്രധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ വളർന്ന് വന്നിരിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. സംസ്ഥാനത്തെ സഹകരണ മേഖല കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. അത് സാമ്പത്തികമായ പ്രതിസന്ധിയല്ലെന്നും രാഷ്ട്രീയമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും ശക്തമായ സഹകരണ മേഖല കേരളത്തിലുള്ളതാണ്. അത് തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം മുൻ MLA ശ്രീകൃഷ്ണനും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും ലോക്കർ ഉദ്ഘാടനം കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണനും നിർവഹിച്ചു. MP ചിത്ര, അജിത ഇടക്കാടൻ, സൈബുന്നിസ, EP കരുണാകരൻ, MK രാജൻ, അഡ്വക്കേറ്റ് TV അജയകുമാർ, PC ഗണേശൻ, ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശി വട്ടക്കുവേൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലയോര ഹൈവേയിൽ ചിറ്റാരിക്കാൽ കാറ്റാങ്കവലയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചിറ്റാരിക്കാൽ ഈട്ടിത്തട്ടിലെ കപ്പലുമാക്കൽ ജോഷിയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ചെറുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് കാറ്റാങ്കവലയിൽ നിന്ന് നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് വന്ന് പിറകിൽ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ബസിനടിയിൽ അകപ്പെട്ട ജോഷി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 7:55 സമയം വലിയ താമസം വരുന്നു. നമ്മൾ വരും 8 മണിയായി വരുമ്പോൾ വന്നിട്ട് ഇവിടെ ഞാൻ കയറാൻ വേണ്ടി ബസ് നിർത്തി ഞാൻ ഡോർ തുറന്നപ്പോഴത്തേക്കും ബസ് നിന്നില്ല, നേരെ ബേക്കിലേക്ക് പോയി. പുറകെ വരുന്ന ബൈക്കുകാരനെ ഇടിക്കുകയായിരുന്നു. ഇടിച്ച് അയാളെ തട്ടിയിട്ടു, ബസ് നേരെ ക്രോസ് ആയി. എന്നിട്ട് ഇയാളുടെ മുകളിൽ ബൈക്കിൻ്റെ മുകളിൽ പിന്നെ ബസ് റോഡിന് കുറുകെയാണുള്ളത്. ബസ്സിലുണ്ടായിരുന്നവർക്ക് ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ചിറ്റാരിക്കൽ മാലോം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. പാർട്ടി ഓഫീസുകളോ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലമോ അല്ല, മറിച്ച് പാർട്ടിയെ ജീവനേക്കാൾ വലുതായി കരുതുന്ന ലക്ഷോപലക്ഷം ജനങ്ങളാണ് CPMന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. CPM വിളയാങ്കോട് ബ്രാഞ്ചിനായി നിർമ്മിച്ച നായനാർ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം സ്വരാജ്.
CPM ഓഫീസുകളെയും അവസ്ഥിതി ചെയ്യുന്ന സ്ഥലവും ചൂണ്ടിക്കാട്ടി CPIM ഏറ്റവും ആസ്തിയുള്ള പാർട്ടിയാണെന്നാണ് ചിലർ പറയുന്നത്. അത്തരക്കാർ വെറും വിഡ്ഢികളാണ്. സ്വന്തം ജീവനേക്കാൾ വലുതായി പാർട്ടിക്കൊപ്പം അണിനിരക്കുന്ന ലക്ഷോപലക്ഷം സഖാക്കളാണ് CPMന്റെ ഏറ്റവും വലിയ കരുത്തും സമ്പത്തുമെന്നും എം സ്വരാജ് പറഞ്ഞു. എത്രയോ ഒരു കോടി രൂപയുടെ സ്വത്ത് CPMനുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ മറ്റു പല മാധ്യമ പ്രവർത്തകരെയും പോലെ ആ ലേഖനം എഴുതിയ മാതൃഭൂമിയിലെ മാധ്യമ പ്രവർത്തകരും ഒരു പടുവിഡ്ഢിയാണ്. കാരണം CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പത്ത് പാർട്ടി ഓഫീസും ഓഫീസിരിക്കുന്ന സ്ഥലവുമല്ല. CPIM എന്ന മഹാപ്രസ്ഥാനത്തെ സ്വന്തം ജീവനേക്കാൾ വലുതായി കരുതുന്ന സ്വന്തമെന്ന വാക്കുമറന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ പതാകയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സഖാക്കൾ, ആ സഖാക്കളാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത്. അത് മാതൃഭൂമിയുടെ കണക്ക് പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല. നോട്ടുകെട്ടുകൾ കൊണ്ട് മൂല്യം നിർണ്ണയിക്കാനുമാവില്ല. നാട്ടിലെമ്പാടും തലയുയർത്തി നിൽക്കുന്ന ഓഫീസുകൾ CPMന്റെ വിശ്വാസ്യതയുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. CPMനേക്കാൾ കൂടുതൽ ഓഫീസുകൾ പണിയാൻ പൊതുജനങ്ങൾക്കിടയിൽ നിന്നും പണം പിരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് പകരം ചില നേതാക്കളുടെ വീടുകളാണ് വലുതായതെന്നും എം സ്വരാജ് പറഞ്ഞു. പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് അധ്യക്ഷനായി. നേതാക്കളായ കെ പത്മനാഭൻ, എം ശ്രീധരൻ, MV രാജീവൻ, എ മാധവൻ, TV മോഹനൻ, കെ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി വടുകുന്ന ശിവക്ഷേത്രത്തിൽ മോഷണം. രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നാണ് മോഷണം നടന്നത്. ശനിയാഴ്ച പുലർച്ചോടെയാണ് മോഷണം നടന്നതെന്നാണ് സൂചന. ചരിത്രമുറങ്ങുന്ന മാടായിപ്പാറയിലെ ശ്രീ വടകുന്ത് ശിവക്ഷേത്രത്തിൽ മോഷണം നടന്നു. ക്ഷേത്ര ശ്രീകോവിലിനകത്തുള്ള ഭണ്ഡാരവും ഉപദേവ ഭണ്ഡാരവും കുത്തിപ്പൊളിച്ച് കവർച്ച നടത്തിയ നിലയിലാണ്. ക്ഷേത്ര ശ്രീകോവിലിന്റെ വടക്കേ നടയുടെ പൂട്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിന്റെ നാലുകെട്ടിനകത്ത് കടന്ന മോഷ്ടാവ് ശ്രീകോവിലിന് സമീപമുള്ള ഗണപതി കോവിലിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ചുറ്റമ്പലത്തിലെ ഉപദേവനായ അയ്യപ്പസ്വാമിയുടെ കാണിക ഭണ്ഡാരവും കുത്തിത്തുറന്ന് പണം കവർന്നിട്ടുണ്ട്. 7 ഭഗവാന് നീരാഞ്ജനം ചെയ്യുമ്പോൾ ഭഗവാന്റെ അടുത്തും പിന്നെ അയ്യപ്പന്റെ അടുത്തും ഗണപതിന്റെ അടുത്തും കൂട്ടുപൊളിച്ചിട്ട് കള്ളൻ കൂട്ടുപൊളിച്ചിട്ട് പൈസ കൊണ്ടുപോയത് അറിയുന്നത്. അപ്പോൾ അപ്പം തന്നെ ഇവിടുത്തെ പിന്നെ എല്ലാവരും അറിയിക്കുകയും ചെയ്തു. അപ്പം തന്നെ നമ്മളെ മാനേജർ, ക്ഷേത്രത്തിലെ മാനേജർ വന്നു, അവരും അറിയിച്ചു. പിന്നെ അങ്ങനെ നാരായണൻ മാനേജർ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം വന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അവർ പെറ്റിഷൻ കൊടുത്ത് പോലീസുകാർ വന്നു, അതിൽ അന്വേഷിച്ച് അവർ പോകുന്നു. രാവിലെ അമ്പലത്തിലെത്തിയ ഭക്തരാണ് പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയങ്ങാടി SHO T സന്തോഷ് കുമാറും കണ്ണൂരിൽ നിന്നെത്തിയ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുരാവസ്തുവിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ പല തട്ടിപ്പ് കഥകളും കേട്ടുവരുന്ന കാലമാണിത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പഴയകാല ഇലക്ട്രോണിക്സ് വസ്തുക്കൾ വില കൊടുത്തു വാങ്ങി നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. പയ്യന്നൂർ മമ്പലത്തെ റിട്ടയർഡ് അധ്യാപകൻ വാസുദേവൻ നമ്പൂതിരി മാസ്റ്ററാണ് പഴയകാല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഈ സൂക്ഷിപ്പുകാരൻ. വാസുദേവൻ മാസ്റ്ററുടെ ഈ ഇലക്ട്രോണിക്സ് ശേഖരങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ചെറിയ പ്രായം മുതൽക്കേ തന്നെ ഇലക്ട്രോണിക്സ് വസ്തുക്കളുടെ ശേഖരണം ഇദ്ദേഹം ആരംഭിച്ചിരുന്നു. അധ്യാപകനായി ജോലി ലഭിക്കുന്നതിനു മുൻപ് റേഡിയോ മെക്കാനിക്കായി ജോലി നോക്കിയപ്പോൾ ആരംഭിച്ച കമ്പമാണ് ഇത്രയും അധികം ഇലക്ട്രോണിക് സാധനങ്ങൾ സ്വന്തമാക്കാൻ മാഷിനെ പ്രേരിപ്പിച്ചത്. ഇവയെ കേവലം അലങ്കാര വസ്തുവായി മാത്രം കാണാതെ ചരിത്രത്തിന്റെ ഈടുവയ്പ്പുകളായി നിധി പോലെ സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവയും പല കാലഘട്ടങ്ങളെ പ്രതിനിധീകരിച്ചവയും ഇതിലുണ്ട്. ഇതൊന്നും വിൽപ്പന നടത്താൻ ഇദ്ദേഹം താല്പര്യപ്പെടാതെ അമൂല്യ വസ്തുക്കളായി തന്നെ സംരക്ഷിക്കുന്നു. ആദ്യകാലങ്ങളിൽ പയ്യന്നൂരിൽ പൊതുപരിപാടികളിൽ ഉപയോഗിച്ചിരുന്ന കോളാമ്പി ടൈപ്പ് മൈക്ക് സെറ്റ്, EMSന്റെ വിവാഹം പകർത്തിയ മോഡലിലുള്ള ക്യാമറ, 80 പഴക്കമുള്ള ഗ്രാമഫോണുകൾ, വിവിധതരം റേഡിയോകൾ, ടേപ്പ് റെക്കോർഡറുകൾ, ക്യാമറകൾ, ട്രെങ്കുകോൾ ബുക്ക് ചെയ്തിരുന്ന ഫോൺ, പലതരം കമ്പനികളുടെ വിവിധ തരത്തിലുള്ള ക്ലോക്കുകൾ, പ്രൊജക്ടറുകൾ, പല കാലങ്ങളിലുമുള്ള ടെലിവിഷനുകൾ, ഇവയിൽ തന്നെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയുന്ന ചെറിയ ടെലിവിഷൻ കാഴ്ചക്കാരിൽ കൗതുകവും ഉണർത്തുന്നു. ഇതെല്ലാം കൗതുക കാഴ്ചകൾ എന്നതിനുമപ്പുറം
വിവിധ കാലഘട്ടത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെയും നേർക്കാഴ്ചകളുമാകുന്നു. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയുമാണ് മാഷ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇവയോടുള്ള ഇദ്ദേഹത്തിന്റെ ഇഷ്ടം ഇതേക്കുറിച്ച് പറയുമ്പോൾ മാഷിന്റെ വാക്കുകളിലും പ്രകടമാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ, അതുപോലെ ഈ വീട്ടുപകരണങ്ങൾ, ഇതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പഴകി പഴക്കം കൊണ്ടോ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ സംരക്ഷിക്കുക, അത് വരും തലമുറയ്ക്ക് ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം കാണിച്ചു കൊടുക്കേണ്ട ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ഇത് കളക്ഷൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് നശിച്ചു പോകുന്ന സാധനങ്ങൾ പുനരുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള ശേഖരങ്ങൾക്കു പുറമെ ചിത്രം വരയ്ക്കാനും വാസുദേവൻ മാസ്റ്റർ സമയം കണ്ടെത്തുന്നു. ഈ ശേഖരങ്ങളൊക്കെയും വൃത്തിയോടെയും ഭംഗിയോടെയും സൂക്ഷിക്കുന്നതിന് പിന്തുണയുമായി ഇദ്ദേഹത്തിന്റെ ഭാര്യ സുഭദ്രയും മക്കളും വാസുദേവൻ മാഷിനെ സഹായിക്കാറുണ്ട്. നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കാണുവാനും വിവരണങ്ങൾ നൽകുവാനും സാധിക്കാത്തതിലും അധികം പഴയകാല ഇലക്ട്രോണിക് സാധനങ്ങളുടെ ശേഖരമാണ് വാസുദേവൻ നമ്പൂതിരി മാസ്റ്ററുടെ വീട്ടിലുള്ളത്. ഇത് വരും തലമുറയ്ക്ക് കൂടി പ്രയോജനകരമാകുമെന്ന രീതിയിൽ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും താല്പര്യമുള്ളവർക്കായി തൻ്റെ വീട്ടിൽ ഒരു മ്യൂസിയം കൂടി ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് മാഷുള്ളത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ആശ ഉമേഷ്, നെറ്റ്വർക്ക് ന്യൂസ്. അർദ്ധരാത്രിയിൽ വീടിന് നേരെ കല്ലേറ്. വടശ്ശേരി മണലിലെ ഉണ്ടുക്കൂർക്കാവിലെ വത്സരാജനോടാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഈ പക. കല്ലേറിൽ വീടിന്റെ ജനൽച്ചില്ലുകൾ പാടെ തകർന്നിട്ടുണ്ട്. വടശ്ശേരി മണലിലെ ഉണ്ടുക്കൂർക്കാവിലെ വത്സരാജന്റെ വീടിനു നേരെയാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ സാമൂഹ്യ വിരുദ്ധരുടെ കല്ലേറുണ്ടായത്. ജനൽച്ചില്ലുകളും മറ്റും പാടെ തകർന്ന നിലയിലാണ്. കല്ലുകളിൽ പലതും മുറിക്കുള്ളിലേക്കും പതിച്ചു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന വത്സരാജന്റെ മകളടക്കമുള്ളവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അന്ന് എൻ്റെ വീട് എറിഞ്ഞ് ആക്രമിക്കുമെന്ന് പറഞ്ഞ് മാത്രം കരേഷ് പറഞ്ഞിട്ട് അവനാണെന്ന് സംശയമുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ ശരിക്കും സി സി ടി വി നോക്കിയിട്ടുണ്ട്. അവന് ക്ലിയറായിട്ടാണ് സംഭവം. പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യ ഒരു പരമാധികാര ചിന്തിതം, സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും മുൻമന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ സംരക്ഷണ ദിനാചരണവും ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വി ബാബു അധ്യക്ഷനായി. സലീം തേക്കാട്ടിൽ, ബിജു പൊളിമൂട്ടിൽ, ബിജു പയ്യാടക്കത്ത്, സിനോ ആടിമാക്കൽ, പ്രണവ് കരാള, പ്രതീഷ് കുണ്ടേരി, വിജേഷ് പള്ളിക്കര, തമ്പാൻ പെരിങ്ങേത്ത്, മോഹനൻ തട്ടുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റി പ്രതിമാസ ജൈവ കർഷക സംഗമത്തോടനുബന്ധിച്ച് ചക്ക വിഭവമേള സംഘടിപ്പിച്ചു. ചക്ക മിക്സ്ചർ, ചക്ക മുറുക്ക് തുടങ്ങി വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് മേളയിൽ ഒരുക്കിയത്.
പച്ചച്ചക്ക പായസം, ചക്കക്കുരു പ്രഥമൻ, പഴംചക്ക പായസം, ചക്ക അട, ചക്ക മിക്സ്ചർ, മുറുക്ക് പുഡിങ്, ചക്ക കാരയപ്പം, ചക്ക ലഡു, ചക്കക്കുരു, ചമ്മന്തിപ്പൊടി, ചക്കമടൽ, പുളിയിഞ്ചി, ചക്കയട, ചക്ക ജെല്ലി, ചക്ക വരട്ടി തുടങ്ങി 50+ ചക്ക വിഭവങ്ങളും വിവിധ ഇനം വരിക്കച്ചക്കകളും ജൈവഭൂമി പ്രവർത്തകർ മേളയിൽ എത്തിച്ചു. ശാന്ത ശ്രീധരൻ പാടിച്ചാൽ, എ വി നാരായണൻ പെരളം, എം പി കുഞ്ഞികൃഷ്ണൻ ആലക്കാട്, പി പി രാജൻ എടാട്ട്, കെ എം ഉണ്ണികൃഷ്ണൻ മാത്തിൽ, പി എം സുസ്മിത ടീച്ചർ എടാട്ടുമൽ, ശ്രീജ വിജയൻ സ്വാമിമുക്ക്, ഉഷാശശി അന്നൂർ, കേശവൻ മാസ്റ്ററെ മാലക്കോട് തുടങ്ങിയവരാണ് വിഭവങ്ങൾ എത്തിച്ചത്. പയ്യന്നൂർ കൊക്കാനശ്ശേരി ജൈവഭൂമി കർഷകന്റെ കടയ്ക്ക് സമീപം നടന്ന പരിപാടി ടി പി പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി പി രാജൻ അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും ഞാറ്റുവേലയും എന്ന വിഷയത്തിൽ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ ക്ലാസ് എടുത്തു. വി സി വിജയൻ, കെ പി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ കോ ഓപ്പറേറ്റീവ് ഹോം കെയർ പദ്ധതിക്ക് തുടക്കമായി. ടി ഐ മധുസൂദനൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കുന്ന വാതിൽപ്പടി സേവനത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ കോ ഓപ്പറേറ്റീവ് ഹോം കെയർ പദ്ധതിക്ക് തുടക്കമായത്. ടി ഗോവിന്ദൻ ബ്ലോക്ക് പരിസരത്ത് ടി ഐ മധുസൂദനൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തിരുത്തണ്ണികളായിട്ടുള്ള മുഖ്യ സഞ്ചാരകരായിട്ട് എല്ലാവരും കണ്ടത് ഈ അനുഭവങ്ങളുടെ മുന്നിൽ നമ്മൾ സ്തംഭിച്ചു നിന്നാൽ പയ്യന്നൂർ സഹകരണ ആശുപത്രി പോലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ള 42 ആയുസുള്ള ദേശീയ ആശുപത്രി പോലെ കേരളത്തിലെ മാതൃകയായിട്ട് സഹകരണ പ്രസ്ഥാനത്ത് നിയോഗിച്ചിട്ടുള്ള ഇ നാരായണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്തിട്ടുള്ള തലശ്ശേരി ആശുപത്രി പോലെ ഇതിൽ ആശുപത്രികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയായി. മുൻ MLA TV രാജേഷ് ലോഗോ പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് TV അജയകുമാർ, KV സന്തോഷ്, MV അപ്പക്കുട്ടൻ, MP ചിത്ര, അജിത ഇടക്കാടൻ, ഡോക്ടർ എം ഹരിദാസ്, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കൂൽ ശിവക്ഷേത്ര മൈതാനം വെള്ളത്തിനടിയിൽ. വെള്ളം ഒഴുകിപ്പോകേണ്ട ഇടം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമായത്. നിരവധിയായ കായിക താരങ്ങൾക്ക് വലിയ പ്രയോജനകരമാകുന്നതാണ് കാങ്കൂൽ ശിവക്ഷേത്ര മൈതാനം. മഴക്കാലത്തും രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ ആൺപെൺ ഭേദമന്യേ നിരവധി കായിക താരങ്ങൾ മത്സരങ്ങൾക്കും മറ്റും പരിശീലനം നേടുന്ന മൈതാനം കൂടിയാണിത്. കായിക അധ്യാപകൻ കരുണാകരൻ മാസ്റ്ററുടെ ഇവിടുത്തെ ശിക്ഷണം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ദൂരപ്രദേശങ്ങളിൽ നിന്ന് പോലും യുവാക്കൾ ഇവിടെ എത്തി പരിശീലനം നടത്താറുണ്ട്. ഇതുവഴി വിവിധ ജോലിയിൽ പ്രവേശിച്ചവരും ഏറെയാണ്. എന്നാൽ മഴ ശക്തമായി പെയ്താൽ ഇതാണ് അവസ്ഥ. മൈതാനം വെള്ളക്കെട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വെള്ളം ഒഴുകിപ്പോകേണ്ടുന്ന ഭാഗം മിക്കവാറും അടഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇവിടെ വരാൻ കാരണം എന്താ, ഈ കാങ്കോൽ ചീമേനി റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്നിരുന്ന ഒരുപാട് വേസ്റ്റ് ഈ കാങ്കോൽ ഈ ഗ്രൗണ്ടിലാണ് കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ആദ്യം ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡുമായിട്ട് ചോദിച്ച ശേഷം, സമ്മതം ചോദിച്ച ശേഷമാണ് അവരവിടെ കൊണ്ടിട്ടുള്ളത്. എന്നാൽ തിരിച്ചത് ഇവിടുന്ന് അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ആ ചോദിച്ചവരോ ഇല്ലെങ്കിൽ സമ്മതം കൊടുത്തവരോ യാതൊരു ഉത്തരവാദിത്വം കൽപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നിരവധി മാലിന്യങ്ങൾ ഇവിടെ തങ്ങി നിൽക്കുന്നതായും കാണാം. എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കേണ്ട സ്ഥലമായി ഈ മൈതാനം മാറിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരാകട്ടെ പ്രശ്നം ഗൗരവത്തിലെടുത്തിട്ടുമില്ല. അഴുക്കുവെള്ളത്തിലും മറ്റും കുട്ടികളും മുതിർന്നവരും പരിശീലനം നടത്തേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാണ് ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSSPU നോർത്ത് തൃക്കരിപ്പൂർ യൂണിറ്റ് വാർഷിക കൺവെൻഷനും അനുമോദനവും സംഘടിപ്പിച്ചു. നിരശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നോർത്ത് തൃക്കരിപ്പൂർ യൂണിറ്റ് വാർഷികവും അംഗങ്ങളുടെ കുടുംബത്തിൽ വിവിധ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും നടന്നു. കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിറ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അയൽവക്കത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇട്ടാവട്ടത്ത് ഒരുപാട് ആളുകൾ 80-90 കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവരുടെ പ്രവർത്തന രംഗത്ത് ചർമ്മനിറായി പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മെമ്പർമാർ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് വാർദ്ധക്യം
നിങ്ങളുടെ അനുഭവവും പഠിപ്പും വിവരവും എന്റെ സമയത്തുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കി വാർദ്ധക്യം അതൊരു തെറ്റായ പല ധാരണകളും നമ്മുടെ മുമ്പിലുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് കെ തമ്പായി ടീച്ചർ അധ്യക്ഷയായി. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജയറാം പ്രകാശ് മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി രാമചന്ദ്രൻ മാസ്റ്റർ പുതിയ മെമ്പർമാരെ സംഘടനയിലേക്ക് സ്വീകരിച്ചു. വി നാരായണൻ മാസ്റ്റർ, എം കുഞ്ഞിരാമൻ, ഇ വി ദാമോദരൻ, കെ വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ട്രിക്കരിപ്പൂർ. എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ കുട്ടികളെ അനുമോദിച്ച് പാലക്കുന്ന് പാഠശാല, പാഠശാല ഗ്രന്ഥാലയം, വായനാ പക്ഷാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. നിസാര മാർക്കിന്റെ കുറവിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നഷ്ടമാകുന്ന കുട്ടികളെ കൂടി അനുമോദിച്ചതിലൂടെ പാഠശാല കാട്ടിയ മാതൃക അനുകരണീയമാണെന്ന് കരുവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പറഞ്ഞു. നേതൃത്വത്തിൽ വായനശാല ഭക്ഷാചരണ സമാപന ചടങ്ങും നമ്മുടെ പ്രദേശത്തുള്ള പ്രതിഭകൾക്കുള്ള ആദരവുമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മുടെ പാലക്കുന്ന് പാഠശാല വായനശാലയെ കുറിച്ച് പറഞ്ഞാൽ മാതൃകാപരമായ പ്രദേശത്തെ 40 കുട്ടികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത്. കണ്ണൂർ സർവകലാശാല ബികോം പരീക്ഷയിൽ 6 റാങ്ക് നേടിയ ദിവ്യ ദിവാകരൻ, ജില്ലാതല ക്യൂസിൽ 1 സ്ഥാനം നേടിയ ഇഷ അനിൽ, എൽ എസ് എസ് യു എസ് എസ് വിജയികൾ എന്നിവരെയും അനുമോദിച്ചു. വായന പക്ഷാചരണത്തിന്റെ സമാപന പരിപാടിയിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്ററെ എ വി ലേജു പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഗ്രന്ഥാലയത്തിലേക്ക് ആണൂർ സി പി കരുണാകരൻ, കാനായി ടി പി ശങ്കരൻ എന്നിവരുടെ സ്മരണയ്ക്ക് നൽകിയ അലമാരകൾ ചടങ്ങിൽ ഏറ്റുവാങ്ങി. വി വി പ്രദീപൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ, എ ശശിധരൻ, കെ ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. താവം അംഗനവാടിയുടെയും ഐ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി ലഹരിവിരുദ്ധ കൗമാരം എന്ന വിഷയത്തിലാണ് ക്ലാസ് നടന്നത്. കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ലഹരിവിരുദ്ധ കൗമാരം എന്ന വിഷയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന് എക്സൈസ് ഓഫീസർ എം കലേഷ് നേതൃത്വം നൽകി. നിങ്ങൾക്ക് ഈ സാധനം വാങ്ങാതിരിക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ പറ്റുമോ? ലഹരി കടിമപ്പെട്ടാൽ അപ്പൊ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് ചോദിച്ചാൽ തരില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ ചെയ്യൂ? കെ വി മനോജ്, യു നിസ്ന, പി പി സുനിത, എം അനിതാകുമാരി, വി വി വനജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. കടയക്കരയിലെ ഫാസിലേക്കാണ് പെരുന്നാൾ കിറ്റ് നൽകിയത്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ മാതമംഗലം കൂട്ടായ്മ കടയക്കരയിലെ ഫാസിലേക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. നിർധനരായവർക്ക് ചികിത്സാ സഹായം, വിദ്യാർത്ഥികൾക്ക് പഠനസഹായം, കോവിഡ് കാലത്തും പ്രളയകാലത്തും സഹായങ്ങളും പ്രതിമാസ സഹായങ്ങളും നൽകി വരുന്ന കൂട്ടായ്മ കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. പരിപാടിയിൽ രമേശൻ ഹരിത, പി സുനോജ്, സി വി അഭിലാഷ്, സരിൻ ടി വി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഉണ്ടാകുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ശ്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്നും മന്ത്രി. മലയോര ഹൈവേയിൽ ചിറ്റാരിക്കാൽ കാറ്റാങ്കവലയിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് ചിറ്റാരിക്കാൽ ഈട്ടിത്തട്ടിലെ കപ്പലുമാക്കൽ ജോഷി. പാർട്ടിയെ ജീവനേക്കാൾ വലുതായി കരുതുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. സി പി എം ഓഫീസുകൾ ജനങ്ങളുടെ വിശ്വാസ്യതയുടെ സാക്ഷ്യപ്പെടുത്തലാണെന്നും എം സ്വരാജ്. മാടായി വടുകുന്ന ശിവക്ഷേത്രത്തിൽ മോഷണം. 2 ഭണ്ണാരങ്ങൾ കുത്തിത്തുറന്നു. മോഷണം നടന്നത് ശനിയാഴ്ച പുലർച്ചെയോടെ. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.